ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കൃപാസനത്തിൽ നിന്ന് ഒരു പ്രത്യേക സുപ്രധാനമായ ഒരു അറിയിപ്പുണ്ട്. അത് നിങ്ങളെ അച്ഛൻ്റെ ശബ്ദത്തിൽ തന്നെ ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ. അച്ഛൻ ഈശോയുടെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥി പ്രാർത്ഥിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നടക്കും. നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിൽ വന്ന് സാക്ഷ്യം പറയണം. ആശീർവാദത്തിന് മുമ്പ് ഈശോയോട് പറഞ്ഞോ, ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞോ. നമുക്ക് ബുധനാഴ്ച മുതൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ വരെ തത്സമയം നിങ്ങൾക്ക് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നോക്കി നേരിട്ട് ദേവമാല ചൊല്ലാനുള്ള അവസരമുണ്ട്. ഞങ്ങൾ അച്ഛന്മാർ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥനയുള്ളവരുമാണ് ഇത് ശുശ്രൂഷ നടത്തുന്നത്. അപ്പം ശനിയാഴ്ച പാടെ അച്ഛനിരിക്കും, മറ്റുള്ളവർ മറ്റു ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഫേസ്ബുക്കിൽ നിന്ന് ഞങ്ങളിടും. ആ ലിങ്ക് എടുത്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ആ ലിങ്ക് വരുമ്പോൾ ആ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് സാക്ഷ്യവും പറയാൻ പറ്റും. പക്ഷേ സാക്ഷ്യം പറയുമ്പോൾ ഈ ലിങ്കിൽ പ്രവേശിക്കുന്നവർ സൗകര്യമുള്ളവരെല്ലാം അവിടെ മുഖത്ത് ലൈറ്റ് വീഴുന്ന രീതി വേണം ക്രമീകരിച്ചിരിക്കാൻ. അപ്പം നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയൊരു ടേബിൾ ലാമ്പ് ആയാലും മതി. നിങ്ങളുടെ മുഖത്ത് വെച്ചുകൊണ്ട് മുഖത്ത് പ്രകാശം കിട്ടുന്ന രീതി വെച്ച് സംസാരിക്കുകയാണെങ്കിൽ വ്യക്തത കിട്ടും. അപ്പം ലിങ്ക് നിങ്ങൾക്ക് അച്ഛൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കും. FRVP ജോസഫ് കൃപാസനത്തിൽ ലഭിക്കും. അപ്പം അടുത്ത ഞായറാഴ്ച മുതൽ, ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അടുത്ത ആഴ്ച മുതൽ ചൊവ്വാഴ്ച മാത്രമേ ഉടമ്പടി ധ്യാനം ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്ത ആഴ്ച മുതൽ ലോക്ക്ഡൗൺ തീരുന്നത് വരെ ചൊവ്വാഴ്ച മാത്രമേ ഇതുപോലെ ഉടമ്പടി ധ്യാനവും ആരാധനയും ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോഴെല്ലാവരും വന്ന് ഉടമ്പടി ധ്യാനത്തിലും ആരാധനയിലും പങ്കെടുക്കേണ്ടതാണ് കൃത്യമായിട്ട്. കാരണം ഇപ്പോഴും തിങ്കളാഴ്ച പങ്കെടുക്കുന്ന ആൾക്കാർ തന്നെയാണ് പലരും ചൊവ്വാഴ്ച പങ്കെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ശുശ്രൂഷയായിട്ട് ഇപ്പോഴും പരിമിതപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ച തിങ്കളാഴ്ച ധ്യാനമില്ല, ഉടമ്പടി ധ്യാനമില്ല. പക്ഷേ ഞങ്ങൾക്ക് തത്സമയ ദേവമാല ഉണ്ടായിരിക്കുന്നതായിരിക്കും തിങ്കളാഴ്ച ഉൾപ്പെടെ. അപ്പം ഉടമ്പടി ധ്യാനത്തിൽ എല്ലാവരും ചൊവ്വാഴ്ച നടക്കുന്ന ഉടമ്പടി ധ്യാനത്തിൽ മുഴുവൻ ആൾക്കാർ വന്ന് പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇപ്പോഴ് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സമാപന ആശീർവാദം. അപ്പോൾ മനസ്സിലായില്ല അല്ലേ? ഇനി അടുത്ത തിങ്കളാഴ്ച വരെ ഉണ്ടാവും. അപ്പം നാളെ മുതൽ ബുധൻ മുതൽ തിങ്കളാഴ്ച വരെയും